നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയാകുന്നത് പാലാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ആദ്യഘട്ടത്തിൽ മാണി സി കാപ്പൻ മുന്നണി വിടും എന്ന് വ്യക്തമായെങ്കിലും പിന്നീട് നിലപാട് എടുക്കാത്ത രീതിയിലായിരുന്നു മാണി സി കാപ്പന്റെ പ്രതികരണം എന്നാൽ ഇപ്പോൾ വീണ്ടും കാപ്പൻ യുഡിഎഫിലേക്ക് എന്ന വാർത്ത ചർച്ചയാവുകയാണ് യുഡിഎഫിൽ നിന്ന് പാലാ സീറ്റിൽ മത്സരിക്കാനാണ് കാപ്പന്റെ തീരുമാനം എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കേരള കോൺഗ്രസ് എമ്മും എൻസിപിയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പാലാ സീറ്റ് സംബന്ധിച്ച മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സമയം അനുവദിക്കാത്തതിനെ തുടർന്ന് മാണി സി കാപ്പൻ എൽഡിഎഫിൽ തുടരുന്ന കാര്യത്തിൽ അവസാന സാധ്യതയും മങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ പാലായിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മാണി സി കാപ്പൻ തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഇത്തവണ പാലാ നിയോജക മണ്ഡലത്തിലെ മത്സരത്തിൽ ഏകദേശ രൂപമായി കേരള കോൺഗ്രസ് എം പാലാ സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നതിന് പിന്നാലെ മാണി സി കാപ്പൻ എൽഡിഎഫ് വിട്ടേക്കും എന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന മാണി സി കാപ്പനും എൻസിപിയും പലവട്ടം വ്യക്തമാക്കിയെങ്കിലും വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്നായിരുന്നു സിപിഎമ്മിന്റെ നിലപാട് എന്നാൽ പാലാ സീറ്റ് സംബന്ധിച്ച ചർച്ച ചെയ്യാൻ എൻസിപി ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രഫുൽ പട്ടേലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമയം അനുവദിച്ചില്ല എന്നാണ് വാർത്ത ഈ സാഹചര്യത്തിലാണ് യുഡിഎഫിനൊപ്പം ചേരാൻ മാണി സി കാപ്പൻ ഒരുങ്ങുന്നത് വ്യാഴാഴ്ച കോട്ടയത്തെത്തിയ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും മാണി സി കാപ്പനുമായി വിഷയത്തിൽ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിപിഎം എൻസിപി ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഏകദേശം പരിഹാരമുണ്ടായി എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് പുതിയ നീക്കങ്ങൾ എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാറും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും തമ്മിലാണ് ചർച്ച നടത്തിയത് ഒത്തുതീർപ്പ് എന്ന നിലയിൽ പാലാ സീറ്റിനു പകരം എൻസിപിക്ക് വിജയസാധ്യതയുള്ള മൂന്ന് നിയമസഭാ സീറ്റുകളും ഒരു രാജ്യസഭാ സീറ്റും നൽകാമെന്നായിരുന്നു ധാരണ ഇതോടെ ഇടതുമുന്നണിയിൽ തന്നെ തുടരും എന്ന് എൻസിപി വ്യക്തമാക്കുകയായിരുന്നു വിഷയത്തിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയെ കാണുമെന്നായിരുന്നു നേതാക്കൾ അറിയിച്ചത് എന്നാൽ വ്യാഴാഴ്ച പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് സമയം അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഞായറാഴ്ചയ്ക്ക് മുൻപായി അതായത് ഇന്നേ ദിവസത്തിന് മുൻപായി സമയം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും ശനിയാഴ്ച ഉച്ചവരെയും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ സമവായ ചർച്ച നടന്നില്ല എന്ന് പ്രഫുൽ പട്ടേൽ ശരത് പവാറിനെ അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് എൽഡിഎഫ് വിടാനും പാലാ സീറ്റിൽ തന്നെ മത്സരിക്കുവാനും മാണി സി കാപ്പൻ ദേശീയ നേതൃത്വത്തെ താല്പര്യം അറിയിച്ചത് മുൻ എൻസിപി നേതാവായ താരിഖ് അൻവറും കാപ്പനും നല്ല സുഹൃത്തുക്കളാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഭ്രാന്തുണ്ടോ എന്ന കാപ്പന്റെ പരാമർശം സംബന്ധിച്ചും താരിഖ് അൻവർ ആരാഞ്ഞിരുന്നു ചെണ്ട ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കാപ്പൻ താരിഖ് അൻവറിനോട് പറയുകയും ചെയ്തിരുന്നു പി ജെ ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നമാണ് ചെണ്ട പാലാ സീറ്റ് യുഡിഎഫ് കാപ്പന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഡൽഹി ചർച്ചയ്ക്ക് ശേഷം ആ നീക്കം ഉപേക്ഷിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ ചർച്ച വീണ്ടും സജീവമാവുകയാണ് ഏതായാലും വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ ചൂട് പിടിച്ച ചർച്ചയാകുന്നത് മാണി സി കാപ്പനും പാലാ സീറ്റും തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല